ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മരുന്നായിട്ടാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനുള്ളതാണെന്ന്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രസവിച്ച് കൊടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ മുലപ്പാല് വർദ്ധിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു മരുന്നോ ടിപ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കണക്കാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനായിട്ടൊരു മുരിങ്ങയില എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകും ഇച്ചിരി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നല്ലതാട്ടോ, ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുളക് നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഞാനിവിടെ രണ്ട് മുളക് എടുത്തിട്ടുള്ള ചട്ടി ചൂടാക്കി ഞാൻ അതിലോട്ട് നമ്മുടെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കണം കേട്ടോ. മുരിങ്ങയില ഞാനിവിടെ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ, ഒരുമിച്ച് ചേർക്കണ്ട. ഞാനിവിടെ ചെറിയ പാത്രം എടുത്ത കാരണമാണ് എനിക്ക് മൊത്തത്തിൽ ചേർക്കാൻ കഴിയാത്ത കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി മുരിങ്ങയില ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് തോന്നുന്നത്. നമുക്ക് ഉപ്പേരിയായിട്ടും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ആ മുരിങ്ങയിലേക്ക് ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ മാത്രം ഒന്ന് ചെറുതായി ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ആ മുരിങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇവിടെ മുരിങ്ങയിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ലമായ മുരിങ്ങയില കഴിക്കാനും ചാൻസുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പാകത്തിനൊന്ന് വേവിച്ചെടുക്കുക. തേങ്ങയെ ചേർത്ത ശേഷം തേങ്ങ ഒന്ന് ആയാൽ മതി അതിൽ കിടന്നിട്ട് കേട്ടോ. അപ്പോൾ മുലപ്പാൽ വർദ്ധിക്കാനും അതുപോലെ തന്നെ നല്ലതാണ്, നല്ലൊരു ടിപ്പാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഞാൻ കഴിച്ചിരുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും